മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാവം മുസ്ലിം ലീഗ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണിപ്പോൾ. നട്ടം തിരിയുകയാണ് വെറും ഒരു സീറ്റിനു വേണ്ടി. എന്തായാലും തിരിച്ചടി മുഴുവൻ കിട്ടുന്നതോ കോൺഗ്രസിനും, അല്ല ഇതല്ല ഇതിനപ്പുറവും കിട്ടണം കോൺഗ്രസിന്, ഇല്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം അത്രയ്ക്കുണ്ട് അഹങ്കാരം അവരുടെ തലയ്ക്കും. ഇതേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ 3 സീറ്റ് ആവശ്യത്തിലും ആലപ്പുഴയിലെയും കണ്ണൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ധാരണയിലെത്താനാകാതെ UDF സ്ഥാനാർത്ഥി ചർച്ച ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇതോടെ 18 സീറ്റിലും സിറ്റിംഗ് MPമാരുള്ളതിനാൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയാണ് മങ്ങിയിരിക്കുന്നത്. കാലാകാലങ്ങളിലായി മത്സരിക്കുന്നവർ മാറി നിൽക്കാൻ തയ്യാറാകാത്തതിനാൽ യുവനേതാക്കളിൽ അതൃപ്തിയും ഏറെയാണ്. രാജ്യസഭ കിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായി അറിയിച്ച സാഹചര്യത്തിൽ 3 സീറ്റിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നേയില്ല. രാഹുൽഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കണ്ണൂർ എന്നാണ് അവരുടെ ആവശ്യം. രണ്ടും അംഗീകരിക്കാൻ തൽക്കാലം എന്തായാലും കോൺഗ്രസിനാകില്ല എന്നാണ് അവർ പറയുന്നത്. 25 എറണാകുളത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ ലീഗ് കടുത്ത തീരുമാനത്തിന് മുതിർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. UDF യോഗം ബഹിഷ്കരിക്കണമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സിറ്റിംഗ് MPമാരിൽ സുധാകരൻ ഒഴികെയുള്ളവർ മത്സരിക്കാനാണ് നിലവിലെ ധാരണയായിട്ടുള്ളത്. ആലപ്പുഴയിലും കണ്ണൂരിലും ചർച്ച വഴിമുട്ടിയ അവസ്ഥയിലാണ്. ലീഗുമായി ധാരണയിലെത്താത്തതിലോ കണ്ണൂരിൽ സ്ഥാനാർത്ഥി ചർച്ച സാധ്യമാകൂ. വിശ്വസ്തനായ K.ജയന്തനെ മത്സരിപ്പിക്കണമെന്നാണ് സുധാകരൻ്റെ താല്പര്യം. എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാവായ അബ്ദുൾ റഷീദിനായി ചെന്നിത്തലയും രംഗത്തുണ്ട്. ആലപ്പുഴയിൽ MM ഹസൻ, AA ശുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരും ചരട് വലിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെ മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. നറുക്ക് ആന്റോയ്ക്കാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ആലപ്പുഴയിൽ നുഴഞ്ഞു കയറാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ VP സജീന്ദ്രനും NK സുധീറും ശ്രമം ഒഴിവാക്കിയിട്ടില്ല. സമരാഗ്നി കഴിയും വരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് ആദ്യവാരത്തിലും പ്രഖ്യാപനം ഉണ്ടാകണമെന്ന ആത്മവിശ്വാസം നേതൃത്വത്തിന് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ലീഗ് തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും ഇപ്പോൾ അതൃപ്തിയിലാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസും കൊല്ലത്ത് RSPയും കോൺഗ്രസിനെ കാക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇതിന് തെളിവാണ്. ലീഗുമായി സീറ്റ് ചർച്ച 20 നടത്തുമെന്നാണ് VD സതീശൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. UDFലെ മറ്റെല്ലാ ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. ലീഗുമായുള്ള ചർച്ച നിശ്ചയിച്ച ദിവസം തിരക്കുകൾ കാരണം നടക്കാതെ പോവുകയായിരുന്നുവെന്നും മുസ്ലിം ലീഗിൻ്റെ 3 സീറ്റ് അവകാശവാദം സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ പരസ്യമാണെന്നും ചർച്ചകളുടെ ഭാഗമാണെന്നും സതീശൻ പറഞ്ഞത്. ലീഗിന് 6 വരെ അർഹതയുണ്ടെന്ന് K.മുരളീധരൻ പറഞ്ഞത് സൂചിപ്പിച്ചപ്പോൾ താനത് കേട്ടിട്ടില്ല എന്നായിരുന്നു മറുപടിയും നൽകിയത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.